വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ദേ ഞാൻ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ എഴുന്നേക്കാവുന്ന പോലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം ടൈം ഏകദേശം 6:30 കേട്ടോ, രാവിലെ 6:30. അപ്പം ദേ എഴുന്നേറ്റ് വന്നപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലോഞ്ച് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇടപ്പൻ തലേ ദിവസം രാത്രി ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. സാധാരണ ഞാൻ രാവിലെ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുമ്പം ഈ ലോഞ്ച് ഇങ്ങനെ ടോയ്സ് ഒക്കെ നിറഞ്ഞ് കിടക്കണുണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എൻ്റെ ആ ദിവസം പോക്കാണ്. അപ്പം ദേ പുള്ളി അതൊക്കെ ഒരു സൈഡിൽ അടിച്ചു തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത് അവൻ കാറ് ചാർജ് ചെയ്തിട്ടിട്ടുണ്ട് പിറ്റേ ദിവസം ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ജസ്റ്റ് ഞാൻ കർട്ടൻ ഒന്ന് മാറ്റി നോക്കിയപ്പം ഇരുട്ടാണ്. അപ്പം ഇപ്പം ദേ ഇരുട്ടായി തുടങ്ങി. മുമ്പൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് മുമ്പൊക്കെ സമ്മർ ടൈമിലായിരുന്നപ്പം ഒരു 4 മണിക്കൊക്കെ ലൈറ്റ് വരായിരുന്നു. പക്ഷേ ഇപ്പം ദേ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ പുറത്തൊക്കെ. പിന്നെ ദേ മഴ ചാറിയതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. മഴയാണ് ഇപ്പം 2-3 ദിവസമായിട്ട്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ട്രെയിനിങ് ആണ്, എൻ്റെ പ്രിസെപ്റ്റർഷിപ്പ് ആണ്. എന്ന് വെച്ചാൽ പ്രിസെപ്റ്റർഷിപ്പ് പീരീഡാണ് ശരിക്കും ഇത്. എനിക്ക് ഭയങ്കര ലേറ്റായിട്ടാണ് പ്രിസെപ്റ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയായിരിക്കും അതൊരു 8 മാസം ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പം ഈ പ്രിസെപ്റ്റർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റത്തെ പ്രിസെപ്റ്റർഷിപ്പ് ട്രെയിനിങ് ആണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി എൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ 2 മാസം മുമ്പേ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ടെൻഷനൊന്നുമില്ല. അപ്പം എന്തേ ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു തരം ടൈഗർ ബ്രെഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ തലേ ദിവസം അത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റപ്പം ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് അത് ഭയങ്കര ഫ്രോസൺ ആയിട്ട് അല്ല ഭയങ്കരമായിട്ട് തണുത്തിരിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് അത് ചൂടാക്കാം. കാരണം നമുക്ക് അവിടെ ട്രെയിനിങ് നടക്കുന്നിടത്ത് ചൂടാക്കാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പം ഞാനത് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഒരുപാടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പം അത് ഓരോന്നായിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് ഞാൻ എയർ ഫ്രയറിൽ വെച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ചെറിയ ഷീറ്റ് കീറി വെക്കും, അല്ലെങ്കിൽ നമ്മൾ എയർ ഫ്രയർ ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അത് ക്ലീൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിങ്ങനെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബ്രെഡൊക്കെ വെക്കുക. പിന്നെ ചായ ഞാൻ റെഡിയാവുന്നതിന് മുമ്പ് തന്നെ ചായ ഞാൻ അവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേനും ചായ റെഡിയായി. അപ്പം എന്തെയും ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇച്ചാനും എന്നെ തലേ ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് എന്ന് പറയുന്നത്. എന്തോ ടൈഗർ ബെയ്റ്റണോ ടൈഗർ ബ്രെഡോ അങ്ങനെ എന്തോ ആണ് പറയുക. പുള്ളിക്കറിയാം, പുള്ളിയാണ് മേടിച്ചിട്ട് വന്നതൊക്കെ. ഞങ്ങളിടയ്ക്ക് മേടിക്കുന്നതാണ് കേട്ടോ, എനിക്കിഷ്ടമാണത്. പിന്നെ ഇതാണ് കുട്ടികളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പം കമ്പാർട്ട്മെൻ്റ് ലഞ്ച് ബോക്സ് കൊണ്ടുപോകില്ലേ, അപ്പം അതുപോലെ ഞാനും കുഞ്ഞു കുട്ടികളെ പോലെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോവാണ്. അതിൽ ജെല്ലി ബേബീസ് ഉണ്ട് കേട്ടോ. ഇത് എയ്ഡൻ്റെ സംഭവമാണ്, എയ്ഡൻ്റെ സാധനമാണ്. ഞാനതെടുത്ത് എനിക്കും അവിടെ ചെന്നിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട്. പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച ബ്രെഡ് ഡ്രസ് ചെയ്യാനായിട്ട് കുറച്ച് അവക്കാഡോൻ്റെ ഒരു മിക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂണയുടെ ഒരു സാൻഡ്വിച്ച് ഈ ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറം ഇരിക്കുന്നത് എൻ്റെ ചായയാണ്, അത് ഏകദേശം കുടിച്ച് തിരാറായി. പിന്നെ ഒരു ചോക്ലേറ്റ് ബാറ്, അത് ഇടപ്പൻ്റെ ആണ് കേട്ടോ. പിന്നെ ഒരു ഡ്രിങ്കും. ഇത്രയാണ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. പിന്നെ ദേ ഞാൻ എപ്പോഴാണ് ബസ് വരിക എന്നുള്ളത് ഞാൻ നോക്കുകയാണ്. ഞാൻ 27 എസ്റ്റോവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോടാണ് പോകുന്നത് കേട്ടോ. അത് ഹോസ്പിറ്റലും കഴിഞ്ഞിട്ട് കുറച്ച് പോകണം. അപ്പം 27 ആണ് ബസ്സിൻ്റെ നമ്പർ. അപ്പം ഞാനത് നോക്കിയപ്പം ഇനിയും 28 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽ ബസ് വരാനായിട്ട്. അപ്പം അത്രയും നേരം ഇങ്ങനെ ഇരിക്കണം, കാരണം എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു മിനിറ്റ് പോലും നടക്കാനില്ല. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കാം എനിക്ക് 2 ദിവസമായിട്ട് നല്ല ജലദോഷമുണ്ട്. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും നല്ല വ്യത്യാസമുണ്ട്, നല്ല സൗണ്ടിന് നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച കോവിഡ് പേഷ്യൻസിൻ്റെ ഒപ്പം ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി. അപ്പം ഇത് കോവിഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി തലേ ദിവസം ഒരു LFT ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിറ്റ് തരും അവർ, നമ്മൾ RT-PCR ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ. അപ്പം ഞാൻ മുഴുവൻ എല്ലാ ദിവസവും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ്
ടെസ്റ്റിംഗ് കിറ്റുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ രാവിലെ ചെയ്തു നോക്കുകയാണ്. പിന്നെ ഒട്ടും വയ്യായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സിക്ക് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റത്തെ ട്രെയിനിങ് ആണ്. ഇത് മിസ്സായി കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അടുത്ത മാസത്തോട്ടും നീണ്ടുപോകും. അപ്പം എൻ്റെ ഈ ഒരു പ്രിസെപ്റ്റർഷിപ്പ് പീരീഡാണ് നീണ്ടുപോകുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ LFT ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തു നോക്കുകയാണ്. ഞാൻ എൻ്റെ തന്നെ ചെയ്തു. ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ് കേട്ടോ ഈ LFT, അല്ലെങ്കിൽ ഈ സ്വാബ് ടെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് പേഷ്യൻസിനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ഹൊറിബിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തൊണ്ടയിലിട്ട് കുത്തുന്നു, മൂക്കിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റുന്നു. എനിക്ക് പേഷ്യൻസിനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഇതൊക്കെ എപ്പോഴും സോറി പറയും. അവർ ഏബിളാണ്, ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് അവരുടെ അടുത്ത് ചെയ്തോളാൻ പറയും, സ്വാബ് ഇട്ടോളാൻ പറയും. കാരണം ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു പരിപാടിയാണത്. ഇത് കഴിയുമ്പോൾ നമ്മുടെ മൂക്കിലും നമ്മുടെ തൊണ്ടയിലേക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ തന്നെ ചെയ്തു, കാരണം എനിക്ക് വേറെ ആരും ചെയ്തുതരാനില്ലല്ലോ. വിചാരിണ്ടെങ്കിൽ ഞാൻ വിചാരിൻ്റെ അടുത്ത് പറയും ചെയ്തുതരാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പം എന്തെയ്യ, അത് വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിന് ഉള്ളിലൊക്കെ തന്നെ ഒട്ടുമിക്ക ഇതും വരുന്നു കാണാറുണ്ട്. പക്ഷെ നമ്മളെങ്ങനെയാലും 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ ചെയ്തിട്ട്. അപ്പം ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ലാസ്റ്റ് ഒരു ചെറിയൊരു ക്യാരി ബാഗ് ഉണ്ട്, ഒരു സിപ്ലോക്ക് ബാഗ് ഉണ്ട്, അതിൽ ഇട്ട് വെക്കും നമ്മൾ. എന്നിട്ട് 20 മിനിറ്റ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അപ്പം ദേ ഞാൻ എൻ്റെ തന്നെ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ദേ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നെഗറ്റീവ് ആണെന്നുള്ളത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളതായി. പിന്നെ ഇനിയും വീണ്ടും 18 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം നമുക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈമിലൊക്കെയാണ് അവിടെ ഇരുന്നിട്ട് എൻ്റെ ബാക്കി ചായയൊക്കെ കുടിച്ചു തീർത്തു. പിന്നെ ജസ്റ്റ് നമ്മൾ ഈ യൂട്യൂബിൽ വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഞാൻ മാക്സിമം എനിക്ക് കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേഗം തന്നെ റിപ്ലൈ കൊടുക്കാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം ഇത് ഇത്രയും ടൈം കിട്ടിയ കാരണം കൊണ്ടും പിന്നെ എൻ്റെ ഒരു ഷോർട്സ് ഇപ്പോൾ വൈറലായിട്ട് പോകുന്നുണ്ട്. അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനിങ്ങനെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ദേ നമ്മുടെ ടൈമൊക്കെ ആയി തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ എഴുന്നേറ്റ് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, പോകാനുള്ള റെഡി തയ്യാറെടുപ്പുകളൊക്കെ ആയി തുടങ്ങി. സോക്സ് ഇടൽ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമുക്കിപ്പോൾ ജാക്കറ്റ് വേണം കേട്ടോ. ഇപ്പോൾ മഴയുള്ള കാരണം കൊണ്ട് തന്നെ ജസ്റ്റ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് തണുപ്പായി തുടങ്ങി. ആക്ച്വലി ഇപ്പം ഇന്ന് ഞാൻ പോകുന്ന ആ ഒരു നൈറ്റിൽ 7 ഡിഗ്രിയൊക്കെ വന്നായിരുന്നു. അപ്പം എന്തേ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തേ പുറത്തേക്ക് ഇറങ്ങിയപ്പം മഴയൊക്കെ പെയ്ത് നല്ല ഒരു സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഏതാണ്ട് അന്യഗ്രഹത്തിലേക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് കണ്ടെങ്കിൽ അങ്ങനെ തോന്നില്ല. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് ഇറങ്ങിയിട്ട്. അപ്പം എന്തേ അന്യഗ്രഹത്തിലേക്ക് പോകണ പോലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ബസ്സിൽ കയറേണ്ടതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. ഇപ്പം വന്നിട്ടുള്ള ഹോട്ടലിലെ കുറച്ച് പേരാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് പോകുന്നത് എസ്റ്റോവർ ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അതെന്ന് വെച്ചാൽ മെയിൻ റോഡിൽ കൂടെ എല്ലാ ശരിക്കും ബസ് പോകുന്നത്, വേറൊരു വഴി കൂടെ കുറച്ച് വീടുകൾക്കൊക്കെ ഉള്ള ഒരു വഴി കൂടെ ഒരു അക്കോമഡേഷൻ ഏരിയ കൂടെയാണ് കൂടുതലായിട്ടും ഈ ബസ് പോകുന്നത്. ഇത് ഒരേ ഒരു ബസ്സേ ഉള്ളൂ, അത് ഓരോ മണിക്കൂറിലും സർവീസ് ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹരിതാഭയും പച്ചപ്പും ഭയങ്കര കൂടുതലാണ്, കുറച്ചധികം കൂടുതലാണ്. നമുക്ക് കാണാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് രാവിലെയൊക്കെ പോകുമ്പോൾ. ഞാനിതിപ്പം മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ, നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഞാനിരിക്കുന്നത്. അപ്പം നമുക്ക് രാവിലെയൊക്കെ പോകുമ്പോൾ കാണാനായിട്ട് നല്ല രസമായിരിക്കും. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ മഴ പെയ്ത് ഭയങ്കര ക്ലൗഡി ആയിരുന്നു, അതായതുകൊണ്ട് നമുക്കിത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ മാസമൊക്കെ ഈ ഒരു ടൈമിൽ പോകുമ്പോൾ നല്ല വെളിച്ചമായിരുന്നു, അപ്പം നമുക്ക് ശരിക്കും അതിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം എന്തെങ്കിലും ഇങ്ങനെ ആടിപ്പാടിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം ഞാൻ മട്ടളി പ്ലെയിനിൽ നിന്നാണ് കയറുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം തന്നെയുണ്ട് ഈ എസ്റ്റോവർ ക്ലോസിലോട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നേരം ബസ്സിൽ തന്നെ ഇരിക്കണം. പിന്നെ ദേ കുറച്ച് വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു, ഒരുപാട് മലയാളികളെ, പിന്നെ അതുപോലെ നേപ്പാളിയിൽ നിന്നുള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ആരാ ശ്രീലങ്കൻ അല്ല, ഒരു തമിഴ്നാട്, പിന്നെ ഒരു കർണാടക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെയൊക്കെ കണ്ടു. അവരൊക്കെ വന്നിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു, കാരണം അവരൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ പ്ലിമൗത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ചാനലാണ് വരുന്നത്, അപ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും. അപ്പം ദേ ഞാൻ സ്ഥലത്തെത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ദേ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദാ ബസ് ഉണ്ടല്ലോ, ആ ബസ്സിലാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി ട്രെയിനിങ് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ദേ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാണ്. ദേ ഇതെൻ്റെ കാലാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇറങ്ങുവാണ്. ഇനിയിപ്പം പ്രിസെപ്റ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഈ ട്രെയിനിങ് സെൻറ്ററിലോട്ട് ഒരു വരവുണ്ടാവില്ല. ഇനിയുള്ള ബാക്കിയുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾക്ക് തന്നെ, അതായത് ബാക്കി സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പം എൻ്റെ ഓർമ്മ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ UHPക്ക് രണ്ട് ട്രെയിനിങ് സെൻ്ററാണ് ശരിക്കും ഉള്ളത്. ഒന്ന് ഇതാണ്, ഈ ഒരു ട്രെയിനിങ് സെൻ്ററാണ്. ഇത് ആക്ച്വലി പണ്ട് മുതൽ ഭയങ്കര പഴയതായിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് റിവർ ഫോർഡിൽ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഓസ്കി, ഓറിയൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ആമസോൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആമസോൺ ഫുള്ളായിട്ടും വായിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു MAZON കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പം ഇത് നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ വണ്ടി വന്നു, നമുക്ക് കയറാനായിട്ട് പോകാം. വിഷയം വന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ ഏടപ്പൻ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ടിരുന്ന് ഉറങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വായൊക്കെ തുറന്നു പിടിച്ചിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ഉറങ്ങുവാണ്. അപ്പം നമ്മുടെ ഒപ്പം രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നൊരാൾ മലയാളിയായിരുന്നു, പിന്നെ ഒരാൾ തമിഴ്നാട്. അപ്പം നമ്മൾ അവരുടെയും, അവരും നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ സ്റ്റേയും. അപ്പം ദേ നമ്മൾ അവരുടെയും കൊണ്ട് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പം ദേ ഫാം ഫുഡ്സ് കാണാനായിട്ട് പറ്റുന്നില്ലേ. അപ്പം നിങ്ങൾ ഇനി മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫാം ഫുഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മളൊരു ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം എന്നല്ല, മാസത്തിൽ ഒരു വട്ടം നമ്മൾ അവിടെ പോയി ഫുഡ് ഐറ്റംസ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇവിടെയുള്ളവർ, വീഡിയോ കാണുന്നവർ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം ഫാം ഫുഡ്സിലൊക്കെ പോയി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ രാവിലെ ഞാൻ ഫുഡ് എടുത്തു വെച്ചപ്പം ഏടൻ്റെ ഒരു ചോക്ലേറ്റ് ബാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ആ കാണുന്നത്. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.